Welcome to YouTube channel. This is Vimal Kallath from Moto. We have a budget helmet. We have a brand in 2200 below. We have Studs Thunder and Studs Shifter. These models are features and comparison. We have a first Studs Shifter model. This is a shifter model. This shell is a round shell, a pointed shell, round shell. Pin a certification where by ISA certified normal Indian certification. I am a studs helmets like a normal Ella studs helmets in Venola. ISA certified on helmet, Indian certification. Pin a visor is a dual visor on a front visor, obviously clear visor and another. Pin inner visor in the black visor on inner visor or in black visor on inner visor. Either under number scratch system and visors, under scratch system, pin a silicon coated visors on where another material silicon coated visors on where another. Pin in the airlines on the Noka and the friendly Lamguru. ഒരു ട്രയാംഗുലർ ഷേപ്പിൽ എയർ വെന്റ് ഉണ്ട് രണ്ട് സെൻട്രൽ ലൈൻ എയർ വെന്റ് ആണ് വരുന്നത് നേരെ പൊക്കത്ത് നോക്കാൻ നേരത്തെ നമുക്ക് രണ്ട് ഡ്യുവൽ എയർ വെന്റ്സ് രണ്ടൊരു സ്ലൈഡ് ആയിട്ടുള്ള ചെറിയൊരു പോയിന്റഡ് ഷെൽ ആയിട്ടുള്ള ഷെല്ലിൽ പോയിന്റഡ് ആയിട്ടിരിക്കുന്ന രണ്ട് എയർ വെന്റ്സ് ആണ് വരുന്നത് ബാക്കിൽ വരുന്ന സിംഗിൾ എക്സോസ്റ്റ് ഔട്ട് ആണ് വരുന്നത് ഹോട്ട് എയർ ഔട്ട് ചെയ്യാനായിട്ടുള്ള സിംഗിൾ ഔട്ട് ആണ് വരുന്നത് അത്യാവശ്യം നല്ല എയർ പാസേജ് ഉള്ളൊരു മോഡൽ തന്നെയാണത് പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വരുമ്പോഴത്തേക്കും നമുക്ക് യു വി റെസിസ്റ്റൻറ്റ് പെയിൻ്റ് ആണ് വരുന്നത് ഇതിനകത്ത് വരുന്ന പെയിൻറ്റിങ് വരുന്ന യു റെസിസ്റ്റൻറ്റ് പെയിൻ്റ് ആണ് വരുന്നത് കുഷൻസ് നോക്കാൻ നേരത്തെ കുഷൻസ് ഹൈപ്പോ അലർജിക് ആണ് നമുക്ക് അത്ര പെട്ടെന്ന് അലർജി ഇഷ്യൂസ് ഒന്നും വരില്ല അപ്പോൾ ഹൈപ്പോ അലർജിക് മെറ്റീരിയൽ ആണ് നമുക്ക് കുഷൻസിൽ അവർ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഓൾമോസ്റ്റ് ഒരു വെൽവെറ്റ് മെറ്റീരിയൽ ആണ് കുഷൻസിൽ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ കുഷൻസിൻ്റെ ഈ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി ഒരു ലെതർ റെക്സിൻ മെറ്റീരിയൽ വെച്ചിട്ട് പാച്ച് ചെയ്തിരിക്കുന്നത് കാരണം എന്ന് വെച്ചാൽ വെള്ളം നമ്മൾ ഇതിനുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ നമുക്ക് വെള്ളം പെട്ടെന്ന് ഫോമിലേക്ക് പിടിക്കാണ്ടിരിക്കാനാണ് ഈ ഒരു ഏരിയയിൽ ഫുൾ ഒരു റെക്സിൻ ടൈപ്പ് മെറ്റീരിയൽ ലെതർ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത് റെക്സിനാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ബഡ്ജറ്റ് ഹെൽമെറ്റ് ആയതുകൊണ്ട് റെക്സിൻ മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ അവർ കവറപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ഇവിടെ തന്നെ നോസ് ഗാർഡ് വരുന്നുണ്ട് എന്നാൽ നമുക്ക് ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡയറക്റ്റ് വൈസറിലേക്ക് സ്മോക്ക് വരാണ്ടെങ്കിൽ ഫോഗ് വരാടിക്കാണ്ടിരിക്കാനും നമുക്ക് ഇവിടെ ഒരു നോസ് പാഡ് വരെ വെച്ചിട്ടുണ്ട് അത് നമുക്ക് റിമൂവൽ ആണ് ആവശ്യമില്ലെങ്കിൽ ഈസിലി റിമൂവ് ചെയ്യാം പിന്നെ ഇതിൻ്റെ കുഷ്യൻസ് നമുക്ക് റിമൂവൽ ആണ് ഇത് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു കുഷ്യൻസ് നമുക്ക് ഇവിടുന്ന് രണ്ടുമൂന്ന് ബട്ടൺസ് ആണ് നമുക്ക് ജസ്റ്റ് റിമൂവ് ചെയ്ത് വാഷ് ചെയ്യാമെന്നേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് വെച്ചുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇതാണ് ബേസിക്കലി നമുക്ക് ഈ ഒരു ഹെൽമെറ്റിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് പിന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നതും എയറോഡൈനാമിക് ഡിസൈനിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഹെൽമെറ്റ് നമുക്ക് ഡ്യുവൽ വൈസറിൽ അത്യാവശ്യം ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു നല്ല ഹെൽമെറ്റാണ് സ്റ്റഡ്സിൻ്റെ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഡ്യുവൽ വൈസറാണ് എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് നമുക്കൊരു എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് ഡ്യുവൽ വൈസർ ഉണ്ട് മെയിൻ വൈസർ സ്ക്രാച്ച് അസിസ്റ്റൻ്റ് ആണ് പിന്നെ റിമൂവൽ കുഷ്യൻസ് ഹൈപ്പോ അലർജിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമുക്ക് 2165 ആണ് എൻ്റെ MRP വരുന്നത് എൻ്റെ ഗ്രാഫിക്സിന് 2165 ആണ് MRP ഇനി നമ്മൾ നെക്സ്റ്റ് പരിചയപ്പെടാൻ പോകുന്നത് സ്റ്റഡ്സിൻ്റെ തണ്ടർ എന്ന് പറയുന്ന സീരീസ് ആണ് അതിൻ്റെ MRP വരുന്നത് 1795 ആണ് അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതാണ് സ്റ്റഡ്സിൻ്റെ നമുക്ക് തണ്ടർ എന്ന് പറയുന്ന സീരീസ് ഇതിൻ്റെ നമ്മൾ പെട്ടെന്ന് ഷെല്ല് നമ്മൾ നോക്കാൻ നേരത്തെ പക്ക പോയിൻ്റ് ഷെല്ലാണ് ഇത്തിരി ഒതുങ്ങിയ ഷെല്ലാണ് നമുക്ക് നല്ല പോയിൻ്റ് ഷെല്ലാണ് വരുന്നത് ടോട്ടലി പിന്നെ എൻ്റെ സർട്ടിഫിക്കേഷൻ നമ്മൾ നോർമൽ സ്റ്റഡ്സിലൊക്കെ വരുന്നുള്ള ISA സർട്ടിഫൈഡ് ആണ് ഇന്ത്യൻ സർട്ടിഫിക്കേഷൻസ് ഉണ്ട് ISA സർട്ടിഫൈഡ് ആണ് ഹെൽമെറ്റ് പിന്നെ ഇതിൻ്റെ എയർ വെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഇത്തിരിയോടെ മറ്റേ വെച്ച് നോക്കുമ്പോൾ ഇത്തിരിയോടെ വലിയ എയർവെൻറ്റാണ് ഇത്തിരിയോടെ എയർ പാസിംഗ് കമ്പാരിറ്റീവ് മറ്റേ ഇത്തിരിയോടെ കൂടുതലാണ് ഇതിനകത്ത് നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ പൊക്കത്ത് വരുമ്പോൾ മറ്റേതിനേക്കാളും സ്റ്റഡ്സ് ഷിഫ്റ്ററിനേക്കാളും ഇത്രയും കൂടെ എയർ പാസിംഗ് ഇത്രയും കൂടെ കൂടുതലാണ് ഈ മോഡലിന് കമ്പാരിറ്റീവ്ലി ഇത്രയും കൂടെ എയർ പാസിംഗ് കൂടുതലാണ് എക്സോസ്റ്റ് ഔട്ടും അങ്ങനെ സെയിം ഇത് തന്നെയാണ് വെച്ച് മറ്റേതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ വലിയ സ്പേസിലാണ് അവർ ഔട്ട് ചെയ്യാനുള്ളത് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വൈസറിലേക്ക് നമ്മൾ പറയാൻ നേരത്ത് ഇൻബിൽഡ് ആയിട്ട് നമുക്ക് വരുന്നത് ഈ 1795 മോഡലിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ബ്ലാക്ക് വൈസറാണ് വരുന്നത് ഇത് സിലിക്കോൺ കോട്ടഡ് വൈസറാണ് വരുന്നത് മെറ്റീരിയൽ വൈസറിൽ സിലിക്കോൺ കോട്ടിംഗ് വരുന്നുണ്ട് ഇതിൻ്റെ ഷെല്ലിൽ വരുന്ന പെയിൻറ്റിംഗ് ആണെങ്കിലും യു വി റെസിസ്റ്റൻറ്റ് പെയിൻ്റ് ആണ് വരുന്നത് നമുക്ക് പെട്ടെന്നൊന്നും ഫെയ്ഡ് ആവുന്ന ഇഷ്യൂസ് ഉണ്ടാവില്ല യു വി റെസിസ്റ്റൻറ്റ് പെയിൻ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് നമ്മൾ പറയാൻ നേരത്തെ 1300 grams ആണ് സ്റ്റഡ്സ് തണ്ടറിൻ്റെ വെയിറ്റ് വരുന്നത് നമ്മൾ സ്റ്റഡ്സ് ഷിഫ്റ്ററിൻ്റെ വെയിറ്റ് ഇതിന് രണ്ടിനും വെയിറ്റ് കമ്പാരിസൺ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ വെയിറ്റ് നമുക്ക് പറയാൻ നേരത്തെ 1400 grams ആണ് നമുക്ക് സ്റ്റഡ്സ് തണ്ട ഷിഫ്റ്ററിൻ്റെ വെയിറ്റ് വരുന്നത് 1400-1450 grams ആണ് സ്റ്റഡ്സ് ഷിഫ്റ്ററിൻ്റെ വെയിറ്റ് വരുന്നത് അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇതിനകത്ത് നമുക്കൊരു 100-150 gram വ്യത്യാസം മീൻസ് വെയിറ്റ് കുറവായിരിക്കും സ്റ്റഡ്സ് തണ്ടറിൽ അതുപോലെ ഏറ്റവും കൂടുതൽ നമ്മൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലും ഇപ്പോൾ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉള്ളതും സ്റ്റഡ്സ് തണ്ടർ തന്നെയാണ് കാരണം വെച്ചാൽ ഭയങ്കര പോയിൻറ്റഡ് സ്ലീക്ക് ഷെല്ലാണ് ഒരു പുതിയ ഡിസൈനിലുള്ള ഷെല്ലിംഗ് വരുന്നത് മറ്റു വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനോട് റൗണ്ട് ഷെല്ലാണ് മറ്റത് ഇതിൻ്റെ വരുമ്പോൾ ഇതിനോട് പോയിൻറ്റഡ് ഷെല്ലാണ് ലുക്ക് വൈസും നല്ലത് തന്നെയാണ് പിന്നെ ഇതിൻ്റെ ഫോമിലേക്ക് പോകുമ്പോൾ നമ്മൾ മറ്റു പറഞ്ഞാൽ റിമൂവൽ ഫോമിങ്സ് ആണ് നമുക്ക് വരുന്നത് റിമൂവ് ചെയ്യാൻ പറ്റും ഫോമിങ്സ് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ മറ്റേതിൽ ഫുള്ളായിട്ടാണ് ലെതർ പാച്ചിങ് മീൻസ് ആ റെക്സിൻ പാച്ചിങ് അവർ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് ഒരു പകുതി പോർഷൻസ് ആണ് ബാക്കിൽ ഫുൾ കൊടുത്തിട്ടുണ്ട് ഫോമിൽ പകുതി പോർഷൻസിലാണ് കൊടുത്തിരിക്കുന്നത് റിമൂവൽ ആൻഡ് വാഷബിൾ ആണ് മെറ്റീരിയൽ ആണെങ്കിലും ഹൈപ്പോ അലർജിക് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പിന്നെ ഇതിനകത്ത് വരുമ്പോൾ ഡെസ്ക് കട്ടേഴ്സ് വരുന്നുണ്ട് നമുക്ക് സ്റ്റഡ്സ് തണ്ടറിൽ നമുക്ക് ഈ അടിയിൽ ഡെസ്ക് കട്ടേഴ്സ് വരുന്നുണ്ട് ആ റിമൂവൽ ആണ് ഈസിലി നമുക്ക് റിമൂവ് ചെയ്യാം നമ്മൾ സ്റ്റഡ്സ് ഷിഫ്റ്ററിൽ വരാൻ നേരത്തെ നമുക്ക് ഡെസ്ക് കട്ടേഴ്സ് അവൈലബിൾ അല്ല
നമുക്ക് ഈ മോഡലിൽ ഡെസ്ക് കട്ടേഴ്സ് അവൈലബിൾ അല്ല. നമുക്ക് സ്റ്റഡ്സ് തണ്ടറിൽ വരുമ്പോഴത്തേക്കും ഡെസ്ക് കട്ടേഴ്സ് അവൈലബിൾ ആണ്, ഷിഫ്റ്റിൽ അത് ഉണ്ടാവില്ല. നമുക്ക് ഈ മോഡലിൽ ക്ലിപ്പ് ലോക്കിങ്സിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റഡ്സ് തണ്ടറിനും സ്റ്റഡ്സ് ഷിഫ്റ്ററിനും നോർമൽ ക്ലിപ്പ് ലോക്കാണ് വരുന്നത്, ഡബിൾ ഡിയറിംഗ് അല്ല വരുന്നത്. അത് ഇന്ത്യൻ ഹെൽമെറ്റ്സിൽ ഒന്നും നമുക്ക് ഡബിൾ ഡിയറിംഗ് വരുന്നില്ല, ഒരു ബ്രാൻഡും വരുന്നില്ല. നമുക്കൊരു 4000 എബോവ് വരുന്ന റേഞ്ചസിലുള്ള മോഡൽസിനാണ് ഇമ്പോർട്ടൻ്റ് ഹെൽമെറ്റ്സിനാണ് ഡബിൾ ഡിയറിംഗ് അവൈലബിൾ ആയിട്ടുള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ ഇതിൻ്റെ പ്ലെയിൻ ബ്ലാക്ക് നമുക്ക് അവൈലബിൾ ആണ്. ഈ സ്റ്റഡ്സ് തണ്ടറിൻ്റെ പ്ലെയിൻ ബ്ലാക്ക് അവൈലബിൾ ആണ്. 1670 ആണ് അതിൻ്റെ MRP. 1670 രൂപയാണ് അതിൻ്റെ MRP വരുന്നത്. ഇതിൻ്റെ ഗ്രാഫിക്സ് വരുമ്പോഴത്തേക്കും 1795 ആണ് അതിൻ്റെ MRP വരുന്നത്. ഓൾമോസ്റ്റ് ബഡ്ജറ്റ് റേറ്റിൽ വരുന്നതിൽ നമുക്ക് നല്ല രീതിക്ക് റഫ് യൂസ് ചെയ്യാനും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്ന സേഫ്റ്റി വൈസ് ആണെങ്കിലും നല്ലൊരു ഹെൽമെറ്റാണ് സ്റ്റഡ്സ് തണ്ടറും സ്റ്റഡ്സ് ഷിഫ്റ്ററും വരുന്നത്. ഇതാണ് ബേസിക്കലി തമ്മിലുള്ള കമ്പാരിസൺ പറയുമ്പോൾ. എന്ന് വെച്ചാൽ അതിന് നമുക്ക് ഡുവൽ വൈസർ ഉണ്ട്, സ്റ്റഡ്സ് ഷിഫ്റ്ററും ഡുവൽ വൈസർ ഉണ്ട്. സ്റ്റഡ്സ് തണ്ടർ നമ്മൾ ഡുവൽ വൈസർ അല്ല, സിംഗിൾ വൈസർ ആണ്. ബട്ട് ഒരു ലേറ്റസ്റ്റ് ഡിസൈൻ പോലെ വരുന്ന ഒരു പോയിൻറ്റഡ് ഷെല്ലാണ് വരുന്നത്. പിന്നെ ഇൻബിൽഡ് ആയിട്ട് ബ്ലാക്ക് വൈസറും നമുക്ക് വരുന്നുണ്ട്. ഇപ്പം കുറേ പേര് ഹെൽമെറ്റ്സ് എടുത്തിട്ട് വൈസേഴ്സ് ചേഞ്ച് ചെയ്യാറുണ്ട്, ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യാറുണ്ട്. അതും എക്സ്ട്രാ നമുക്ക് ഏത് ഹെൽമെറ്റ് ആണെങ്കിൽ മിനിമം ഒരു 450 തൊട്ട് മുകളിലേക്കിട്ട് വൈസേഴ്സിന് വരും. അപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യൻ ഹെൽമെറ്റ്സ് ആണെങ്കിൽ പോലും നമുക്ക് 200-250 വൈസ് തന്നെ വരും. ഇതാകുമ്പോൾ അത് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. 1795 നമുക്ക് ഇൻബിൽഡ് ബ്ലാക്ക് വൈസർ വെച്ച് വരുന്നുണ്ട്. പിന്നെ വൈസർ ആണെങ്കിലും സ്ക്രാച്ച് അസിസ്റ്റൻ്റ് ആണ്. ഇതാണ് നമ്മൾ നോക്കിയ രണ്ട് ഹെൽമെറ്റ്സിൻ്റെ സ്റ്റഡ്സ് തണ്ട് സ്റ്റഡ്സ് ഷിഫ്റ്റ്, ഈ രണ്ടിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ കമ്പാരിസണും വരുന്നത്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഷോപ്പിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക്സ്.